ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒൺഹവർ കിച്ചൺ. നമ്മുടെ തൃശ്ശൂർ അങ്കമാലി ഭാഗത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പോർക്ക്. പോർക്ക് വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി പോർക്ക് റോസ്റ്റ് ആയാലോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കുള്ള പോർക്ക് ഞാൻ ആദ്യം നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചിക്കനൊക്കെ വേവിക്കുന്ന പോലെ തന്നെ ഇതും വേവിച്ചെടുക്കുക. കുരുമുളക് പൊടി, മുളക് പൊടി, മസാലയും ഒക്കെ തേച്ചിട്ട് ഇഞ്ചിമുളക്, പച്ചമുളക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുത്ത് വയ്ക്കുക. ആ വേവിച്ച നെയ്യും ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു പാനെടുത്ത് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പോർക്കിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേറെ ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ഈ നെയ്യിൽ തന്നെയാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ല നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ടിട്ടുള്ളത്. പോർക്ക് എത്ര എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. അതിനായിട്ടാണ് നമ്മൾ ചെറുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ അതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പോർക്ക് കറിയും പോർക്ക് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇത് വേവിക്കുമ്പോൾ കിട്ടുന്ന ആ നെയ്യ് തന്നെ യൂസ് ചെയ്ത് നമ്മളിതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പൂളി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പൂളി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി വീട്ടിൽ പോർക്കൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. സാധാരണ പോർക്കൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇപ്പം ഇതൊന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരാനുണ്ട്. ഇനി അധിക നേരം നമുക്കിത് അടുപ്പത്ത് വെച്ച് ഇളക്കി എടുക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ എഴുതി അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും കീപ് വാച്ചിങ്. താങ്ക് യു.